ഹായ് ഓൾ വീണ്ടും ഞാൻ ലീഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസ് ആപ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ എല്ലാവരെയും പുതിയൊരു എപ്പിസോഡുമായിട്ട് എത്തിയിരിക്കുന്നു ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയൊരു ലെസൺ ആണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ ഞാൻ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നിഷ സാർ അപ്പം നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന പുതിയ ചാപ്റ്റർ ആണ് പഴയ ചാപ്റ്റർ നമ്മളെല്ലാം പെർഫെക്റ്റ് ആക്കി ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അടുത്ത ചാപ്റ്ററായ ദ സ്നേക്ക് ആൻഡ് ദ മിറർ സ്നേക്ക് ആൻഡ് ദ മിറർ ആരായി എഴുതിയെന്ന് എല്ലാവർക്കും അറിയാലോ ആരാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ എന്താണ് സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞാൽ ഓക്കെ പാമ്പും കണ്ണാടി എന്താണ് പാമ്പും കണ്ണാടി ഓക്കെ ഫസ്റ്റ് ചാപ്റ്ററിലും ഉണ്ടായിരുന്നു ദേ അടുത്ത ചാപ്റ്ററിലും വീണ്ടും പാമ്പിനു വരുന്നു ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്റ്റോറി നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ലേ ഏതായിരുന്നു ആ പാത്തുമ്മയുടെ ആട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മലയാളത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അദ്ദേഹം കോഴിക്കോട് ലാംഗ്വേജിൽ എല്ലാവർക്കും രസിക്കുന്ന രീതിയിൽ നല്ല ഹ്യൂമറസ് ആയിട്ട് സ്റ്റോറി എഴുതുന്ന ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സിമ്പിൾ ഫണ്ണി സ്റ്റോറിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആ ലാംഗ്വേജിന്റെ ഭംഗി നമുക്ക് പുഴുവാനായിട്ട് ആസ്വദിക്കണെങ്കിൽ മലയാളത്തിൽ തന്നെ വേണം എങ്കിലും ഇവിടെ നമ്മൾ മോശമൊന്നും അല്ല പറയുന്നത് എങ്കിലും ഇവിടെ അടിപൊളിയാണ് ഇപ്പം നല്ലൊരു സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ സ്റ്റാർട്ട് െ ഓക്കെ എന്ന പുസ്തകം എടുത്തോളൂ നമ്മൾ ആദ്യം വൈക്കം മുഹമ്മദ് വഷീനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് വഷീനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് മൂന്ന് പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ഒന്നാമത്തേത് ആ ഹീസ് പോപ്പുലർലി നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ അതായത് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ബേപ്പൂർ സുൽത്താൻ എന്നാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഹീസ് പോപ്പുലർലി നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ രണ്ടാമത്തത് ഹീസ് എ ഹ്യൂമനിസ്റ്റ് ഫ്രീഡം ഫൈറ്റർ നോവലിസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ അപ്പോൾ ഹീസ് എ ഹ്യൂമനിസ്റ്റ് ഫ്രീഡം ഫൈറ്റർ നോവലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ അപ്പൊ മനുഷ്യ സ്നേഹിയാണ് ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയാണ് നോവലിസ്റ്റ് ആണ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ് ഓക്കെ ഇനി മൂന്നാമത്തെ പോയിന്റ് ഹി റോഡ് നോവൽസ് ആൻഡ് സ്റ്റോറീസ് ഇൻ വെരി സിമ്പിൾ ആൻഡ് ഓപ്പൺ ലാംഗ്വേജ് ആൻഡ് ഇൻ എ ഫണ്ണി സ്റ്റൈൽ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് നമുക്ക് സിമ്പിളായിട്ട് മൂന്ന് കാര്യങ്ങളായിട്ട് പറയാം സിമ്പിൾ ഓപ്പൺ ഫണ്ണി സിമ്പിൾ ഓപ്പൺ ഫണ്ണി മൂന്ന് പോയിന്റ് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലാണ് വെരി സിമ്പിൾ ഓപ്പൺ ലാംഗ്വേജ് ആൻഡ് ഇൻ എ ഫണ്ണി സ്റ്റൈൽ അപ്പോൾ വൈക്കം മൂന്ന് പക്ഷേനെ കുറിച്ച് പഠിച്ചല്ലേ ഒന്നാമത്തെ പോയിന്റ് എന്താണ് ബേപ്പൂർ സുൽത്താൻ രണ്ടാമത്തത് ഹീസ് എ ഹ്യൂമനിസ്റ്റ് ഫ്രീഡം ഫൈറ്റർ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഇനി അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ പ്രത്യേകത എന്താണ് വെരി സിമ്പിൾ ആണ് ഓപ്പൺ ലാംഗ്വേജ് ആണ് അതുപോലെ തന്നെ ഫണ്ണിയാണ് ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നമ്മൾ മൂന്ന് പോയിന്റ് പഠിച്ചു ഓക്കെ മൂന്ന് പോയിന്റ് പെട്ടെന്ന് ഓർത്തേ ആ ഓക്കെ നിങ്ങൾക്ക് കിട്ടി വെരി ഗുഡ് വെരി ഗുഡ് അപ്പം ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്നാണ് പറയാൻ പോകുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിൽ ഒന്നാമത്തെ ആൾ എ ഹോമിയോപ്പതി ഡോക്ടർ ഹി ഈസ് ദ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി പ്രോട്ടോകോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് മെയിൻ ക്യാരക്ടറാണ് മെയിൻ ക്യാരക്ടറാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹോമിയോപ്പത്ത് ഓക്കെ അദ്ദേഹമാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇനി അടുത്തത് രണ്ടാമത്തെ വരുന്നത് ഹിസ് ഫ്രണ്ട്സ് ഇൻക്ലൂഡിങ് ദ റൈറ്റർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അതിലാരും കൂടി ഉണ്ട് നമ്മുടെ റൈറ്റർ റൈറ്ററായ വൈക്കം മുഹമ്മദ് ബഷീറി കൂടെ അതിലൊരാളാണ് അപ്പം ഈ സ്റ്റോറിയുടെ തുടക്കം നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ സ്റ്റോറി ഫ്രണ്ട്സ് എല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ഓക്കെ നിങ്ങൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കാറില്ലേ അതുപോലെ തന്നെ ഇവർ ഫ്രണ്ട്സൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവരൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ തൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് ആ ഇൻസിഡൻ്റ് ഏതാന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകില്ലേ ഓക്കെ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഇൻസിഡൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ സ്റ്റോറി ഓക്കേ മനസ്സിലായില്ല അപ്പൊ രണ്ട് ക്യാരക്ടേഴ്സ് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രോട്ടോകോണിസ്റ്റ് ആയ ഹോമിയോപ്പതി ഡോക്ടറാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് അതിൽ അതിലാരും കൂടിയുണ്ട് ആയ വൈക്കം മുഹമ്മദ് ബഷീറും കൂടി ഉണ്ട് ഇനി അടുത്തത് ഇതിന്റെ തീമാണ് ദ തീം ഓഫ് ദ സ്റ്റോറിയാണ് തീം ഓഫ് ദ സ്റ്റോറി ഹ്യൂമൺ വാനിറ്റി ആൻഡ് ഫിയേഴ്സ് ആൻഡ് ഹൗ ദക്ട് പീപ്പിൾ എന്താണ് ഹ്യൂമൻ വാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വാനിറ്റി ബാഗ് ഒക്കെ വരുന്നത് എന്താ പൊങ്ങച്ചം ഓക്കെ പൊങ്ങച്ച ബാഗ് ഓക്കെ വാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങച്ചമാണ് ആൻഡ് ഫിയേഴ്സ് പേടി ഈ രണ്ട് കാര്യങ്ങൾ അതായത് മനുഷ്യൻ സ്വന്തം വലിയ ആൾക്കാരാണ് ഞാൻ വലിയ ആളാണ് എനിക്കത് കഴിവുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് അത് ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പിന്നെ അടുത്തത് ഫിയേഴ്സ് പേടി ഈ രണ്ട് കാര്യങ്ങളും മനുഷ്യനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പം ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്വാഭാവികമായിട്ടും അഫക്റ്റ് ചെയ്യുക അതാണ് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത് സോ ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ഹ്യൂമൻ വാനിറ്റി ആൻഡ് ഫിയേഴ്സ് ആൻഡ് ഹൗ ദേ അഫക്റ്റ് പീപ്പിൾ ഓക്കെ പെർഫെക്റ്റ് ആയില്ലേ ഇനി അടുത്തത് നമ്മൾ ഈ ഇതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് പറയുന്നത് ദ സ്റ്റോറി ഈസ് എ നറേറ്റീവ് വിത്ത് ഇൻ നറേറ്റീവ് എന്താ നറേറ്റീവ് നറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവതരണം ഇപ്പം ഒരു സ്റ്റോറി അവതരിപ്പിക്കുക അപ്പോൾ ഈ സ്റ്റോറിയുടെ പ്രത്യേകത നറേറ്റീവ് വിത്ത് ഇൻ നറേറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെൻറ്റൻസ് നോക്കിയാൽ മതി ദ റൈറ്റർ അസ് ദ സ്റ്റോറി വിച്ച് വാസ് ടോൾ ടു ഹിം ബൈ എ ഹോമിയോപ്പതി ഡോക്ടർ അപ്പോൾ ഇതിലെ നമ്മുടെ നറേറ്റർ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഈ സ്റ്റോറി ആര് പറഞ്ഞതാണ് ഹോമിയോപ്പതി ഡോക്ടർ പറഞ്ഞതാണ് അപ്പം അതാണ് ഒരു നറേഷൻ്റെ ഉള്ളിൽ വേറെ നറേഷൻ ആയിട്ട് വരികയാണ് അപ്പം നമ്മളോട് ഇത് ഡയറക്റ്റ് നറേറ്റ് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഈ സ്റ്റോറി പറഞ്ഞത് ആരാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആയ ഹോമിയോപ്പതി ഡോക്ടറാണ് അതാണ് നറേറ്റീവ് വിത്തിൻ നറേറ്റീവ് എന്നുള്ളത് ഇനി അടുത്തത് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറിയാണ് എന്താണ് ഇതിൻ്റെ മെസ്സേജ് എന്നുള്ളത് ടു ബി അലൈവ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ടു ലുക്ക് ഗുഡ് എന്താണ് ടു ബി എ ലൈഫ് ജീവിച്ചിരിക്കുന്നതാണ് എന്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ലുക്കിനേക്കാളും ഭംഗി അല്ലെ നമ്മളൊക്കെ ഭംഗിയിൽ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നതാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരാൾ ചത്തുപോയ എന്ത അവസ്ഥ ആ അപ്പം അതുകൊണ്ട് കാര്യമില്ല അപ്പം എന്താണ് ടു ബി എ ലൈവ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ടു ലുക്ക് ഗുഡ് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി വൺ ഷുഡ് നെവർ ബി പ്രൗഡ് ഓഫ് വൺസ് ബ്യൂട്ടി സ്ട്രെങ്ത് ഓർ അച്ചീവ്മെൻറ്റ്സ് ഒരിക്കലും ഒരു മനുഷ്യൻ തൻ്റെ സൗന്ദര്യത്തിലോ ശക്തിയിലോ കിട്ടിയ അച്ചീവ്മെൻസിലോ അഹങ്കരിക്കാൻ പാടില്ല ഓക്കെ അതല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ദ ഫിയർ ഓഫ് ഡെത്ത് മേക്സ് എ പേഴ്സൺ റിലൈസ് ഹൗ ഫ്യൂട്ടൈൽ ദ വേൾഡ് ഈ അച്ചീവ്മെൻറ്റ്സ് ഓക്കെ അപ്പോൾ നമുക്കൊരു മരണ ഭീതി അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള പേടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കില്ല അപ്പോൾ ഇത് എപ്പോൾ വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേടി വെച്ചിരിക്കുന്ന നമ്മുടെ സൗന്ദര്യം നമ്മൾ നേടിയെടുക്കുന്ന അച്ചീവ്മെന്റ്സ് ഒക്കെ വെറും വേസ്റ്റ് ആണ് ഫ്യൂട്ടൈലാണെന്ന് മനസ്സിലാകുന്ന അപ്പോഴാണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ മെസ്സേജ് അപ്പോൾ നിങ്ങൾ അതിൽ ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി ടു ബി അലൈവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ടു ലുക്ക് ഗുഡ് അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ഇസ് പോപ്പുലർലി നോൺ എസ് ബെബോ സുൽത്താൻ ആൻഡ് ഹീസ് എ ഹ്യൂമനിസ്റ്റ് ഫ്രീഡം ഫൈറ്റർ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഓക്കെ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഇനി അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണ് സിമ്പിൾ ഓപ്പൺ ഫണ്ണി ക്യാരക്ടേഴ്സ് ആരാണ് ഹോമിയോപ്പതി ഡോക്ടർ ഹീസ് ദ പ്രോട്ടോകോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഇൻക്ലൂഡിങ് ദ നെറൈറ്റർ തീം എന്താണ് ഹ്യൂമൻ വാനിറ്റി ആൻഡ് ഫിയേഴ്സ് ആൻഡ് ഹൗ ദേ അഫക്ട് പീപ്പിൾ പേടിയും പൊങ്ങച്ചവും എങ്ങനെയാണ് ഒരു മനുഷ്യനെ അഫക്റ്റ് ചെയ്യുക ഇനി സ്റ്റൈൽ നറേറ്റീവ് വിത്തിൻ നറേറ്റീവ് ഹോമിയോപ്പത്തി ഡോക്ടർ വൈക്കം മുഹമ്മദ് ബഷീറിനോട് സ്റ്റോറി പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ ആ സ്ഥാനം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു നെറേറ്റീവ് വിത്തിൻ നറേറ്റീവ് മെസ്സേജ് എന്താണ് ടു ബി അലൈവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ടു ബി ലുക്ക് ഗുഡ് ഓക്കെ മനസ്സിലായില്ലേ ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ ഇത് ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇൻട്രഡക്ഷൻ നിങ്ങൾ ഓർത്ത് ഓർത്തുവെക്കുക വൈക്കം മുഹമ്മദ് ബഷീർ ക്യാരക്ടേഴ്സ് തീം റൈറ്റിംഗ് സ്റ്റൈല് ദൻ മെസ്സേജ് ഓക്കെ ഇനി നമ്മൾ സ്റ്റോറിയിലേക്ക് പോകണേ അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇരുന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുകയാണ് ആ ഇൻസിഡൻ്റുമായി ബന്ധപ്പെട്ട് തൻ്റെ ലൈഫിൽ ഹോമിയോപ്പതി ഡോക്ടറിനുണ്ടായ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതാണ് നമ്മുടെ സ്റ്റോറി ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദിസ് ഈസ് എ ഹ്യൂമറസ് സ്റ്റോറി അബൌട്ട് എ ഡോക്ടർ എ സ്നേക്ക് ആൻഡ് എ മിറർ ഇപ്പോൾ വൈക്കം മൂന്ന് വർഷത്തിൻ്റെ ആണ് നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ് എന്തുണ്ടാവും ഹ്യൂമർ ഉണ്ടാവും അപ്പോൾ ഇറ്റ്സ് എ ഹ്യൂമർ സ്റ്റോറി അബൌട്ട് എ ഡോക്ടർ സ്നേക്ക് ആൻഡ് എ മിറർ ദ ഡോക്ടർ ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് പ്രാക്ടീസ് ഇൻ ഹോമിയോപ്പതി ആൻഡ് ഹീസ് എ ബാച്ചലർ അപ്പോൾ അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇപ്പം പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഹീസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് പ്രാക്ടീസ് ഇൻ ഹോമിയോപ്പതി ആൻഡ് ഹീസ് എ ബാച്ചലർ അപ്പോൾ പുതിയതായിട്ടൊരു ഡോക്ടർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അദ്ദേഹത്തിന് ആ വലിയ പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ കാരണം എന്താ നമ്മളാണെങ്കിൽ നല്ലൊരു രോഗം വന്നു കഴിഞ്ഞാൽ എക്സ്പേർട്ടായ ഡോക്ടറെ അല്ലേ കാണാൻ പോകാറുള്ളു എം ഡി ആയിരിക്കണം ഇന്ന കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാകണം ഇങ്ങനെയൊക്കെ ചിന്തിക്കും ഇതുപോലെ തന്നെ ഇദ്ദേഹം ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വലിയ പേഷ്യൻസ് ഒന്നുമില്ല അതുകൊണ്ട് വലിയ ഏർണിങ്സ് ഒന്നുമില്ല ഹിസ് ഏണിങ്സ് ഈസ് വെരി മീഗ് ഹി ഹാഡ് എബൌട്ട് സിക്സ്റ്റി മിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായ വേതനമാണ് ഹി ഹാഡ് എബൌട്ട് സിക്സ്റ്റി റുപ്പീസ് ആൻഡ് സംൻഡ് ഇൻ ഹിസ് അപ്പം അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു സ്യൂട്ട് കേസ് ഉണ്ട് ആ സ്യൂട്ട് കേസിൽ സിക്സ്റ്റി റുപ്പീസ് ഉണ്ട് ഓ സിക്സ്റ്റി റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ റുപ്പീസ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഇത് പഴയ കാലമാണ് പഴയ കാലഘട്ടത്തിൽ സിക്സ്റ്റി റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല എമൗണ്ട് തന്നെയാണ് ആൻഡ് സം ഷേർട്ട് അദ്ദേഹത്തിന്റെ ഷർട്ടുകൾ പിന്നെ ദോ തീസ് ഇൻ ഹീസ് കേസ് ആൻഡ് ഹി ലിവ്സ് ഇൻ എ സ്മോൾ റെന്റഡ് റൂം അതായത് ജീവിക്കുന്ന ഒരു സ്മോൾ റെന്റഡ് റൂമിലാണ് ആൻഡ് ദർ വെർ കൗണ്ട് ലിവിങ് ഇൻ ദ റൂം അപ്പം അദ്ദേഹത്തിന് വലിയ ഏണിങ്സ് ഒന്നുമില്ല വരുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ വീടാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഈ വീടിന് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാമത് പ്രത്യേകതയാണ് ദർ ആർ കൗണ്ട്ലെസ് റാറ്റ്സ് റാറ്റ് ഇൻഫെസ്റ്റഡ് ആണ് ഓക്കെ ഇഷ്ടംപോലെ എലികളുണ്ട് ഇതില് പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകതയാണ് ഇലക്ട്രിസിറ്റി ഇല്ല ഈ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല ദർ ഇസ് നോ ഇലക്ട്രിസിറ്റി ദർ ഇസ് നോ ഫെസിലിറ്റി ഓഫ് എലക്ട്രിസിറ്റി ദ ഡോക്ടർ വാസ് ഫെമിലിയർ വിത്ത് ദ സൗണ്ട് ദ യൂസ്ഡ് ടു മേക്ക് ഓക്കെ അപ്പൊ ഈ എലികൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഡോക്ടർ നല്ല ഫെമിലിയറാണ് എപ്പോഴും കേട്ട് കേട്ട് നേട്ട് നല്ല പരിചയമുള്ള സൗണ്ട് ആണ് അല്ലെ നമുക്കിപ്പോൾ രാത്രിയില്ലേ നമ്മൾ കേൾക്കാത്ത ഒരു ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ലിസൺ ചെയ്യൂല്ലേ പക്ഷെ എപ്പോഴും കേൾക്കുന്നൊരു സൗണ്ട് ആണെങ്കിലോ നമ്മൾ അതിനെ ശ്രദ്ധിക്കില്ല അപ്പൊ അതുപോലെ തന്നെ ഡോക്ടറിന് ഇതൊരു വലിയ ഫെമിലിയറായ സൗണ്ടായ മതി ഇപ്പൊ കേട്ടാലേ ഉറക്കം വരുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഫെമിലിയറായി ആൻഡ് ദ സ്റ്റോറി ഈസ് ഹാപ്പനിങ് ഇൻ എ ഹോട്ട് സമ്മർ നൈറ്റ് എബൌട്ട് ടെൻ ഓ ക്ലോക്ക് അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയിലെ മെയിൻ ഇൻസിഡൻറ്റ് നടക്കുന്നത് ഒരു ഹോട്ട് സമ്മർ നൈറ്റിലാണ് എബൌട്ട് ടെൻ ഓ ക്ലോക്ക് ഈ ടെൻ ഓ ക്ലോക്ക് സമയത്ത് ഹീസ് എ ബാച്ചലർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒന്നുമില്ല വീട്ടിൽ സോ ഹി ഹാഡ് ബ്രേക്ക് ഡിന്നർ ഫ്രം ഔട്ട്സൈഡ് പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് സ്മോൾ റെൻറ്റഡ് റൂമാണ് നോ പിന്നെ ആ റാറ്റ് ഇൻഫെസ്റ്റഡ് ഹൗസ് ആണ് ഓക്കെ ഹി ലൈറ്റഡ് ദ കെറോസിൻ ലാംപ് ഓൺ ദ ടേബിൾ ആസ് ദ ഹൗസ് വാസ് നോട്ട് എലക്ട്രിഫൈഡ് അപ്പൊ അദ്ദേഹത്തിന് എന്താണ് കെറോസിൻ ലാമ്പ് ലൈറ്റ് ചെയ്തു കാരണം എന്താ വീട്ടിൽ എലക്ട്രിസിറ്റി ഇല്ല എന്നിട്ട് ടേബിളിന് മുകളിൽ വെച്ചു എന്താണ് കെറോസിൻ ലാമ്പ് ആ എസ് മണ്ണെണ്ണ വിളക്ക് വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് ഉണ്ടോ നിങ്ങളുടെ ഓക്കെ ഇപ്പോഴത്തെ എവിടെ മണ്ണെണ്ണ വിളക്ക് കാണാനല്ലേ അല്ലേ ഓക്കെ ഇപ്പം മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് അദ്ദേഹം ഇരിക്കുകയാണ് ആൻഡ് ഹി സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക് കോൾഡ് മെട്രിയ മെഡിക ഓക്കെ മെട്രിയ മെഡിക എന്ന് പറയുന്ന ഒരു ബുക്ക് അദ്ദേഹം ഡോക്ടറാണല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം വായിക്കാനായിട്ട് അദ്ദേഹം എടുത്തു അപ്പം അങ്ങനെ പുസ്തകം വായിക്കണം അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലായിട്ട് ടേബിള് ഈ ടേബിളിന് മുകളിലായിട്ട് അദ്ദേഹം കെരോസിൽ ലാമ്പ് കത്തിച്ചു വെച്ചു എന്നിട്ട് പുസ്തകം എടുത്ത് വായിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ ഈ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ദർ വാസ് എ ലാർജ് മിറർ ഓൺ ദ ടേബിൾ ഓൺ വിച്ച് ദ ലാംബ് അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇദ്ദേഹം ലാമ്പ് വെച്ചിരിക്കുന്നത് അതിന്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു മിറർ ഉണ്ട് ഓക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും നിങ്ങളാണ് എന്ത് ചെയ്താനെ

ബിക്കോസ് ഹി വാസ് അൺമാരിഡ് ആൻഡ് വാസ് എ ഡോക്ടർ അപ്പം അദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചു ഹി ഷുഡ് മേക്ക് ഹിംസെൽഫ് മോർ പ്രസൻറ്റബിൾ അത്യാവശ്യം നല്ല പ്രസൻറ്റബിൾ ആയിട്ട് ഇനി എല്ലാവരുടെയും മുമ്പ് ഞാൻ പ്രെസൻ്റ് ചെയ്യും അതിനുവേണ്ടി അദ്ദേഹം ഒന്നാമത് ചെയ്യുന്നത് കീപ് എ സ്മൈലിംഗ് ഫേസ് ഹി വാണ്ട് ടു കീപ് എ സ്മൈലിംഗ് ഫേസ് പിന്നെ ഹി വാണ്ട് ടു ഷേവ് ഡെയിലി എല്ലാ ദിവസവും ഷേവ് ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ ഹി വാണ്ട് ടു കട്ട് ഹിസ് മോസാഷ് ഓക്കെ മോസ്റ്റാഷ് ബീസി ഒക്കെ നല്ലപോലെ കട്ട് ചെയ്ത് നിർത്തി അദ്ദേഹം സോ ഇങ്ങനെ നിർത്തിയാൽ തന്നെ തന്നെ പ്രസൻറ്റബിളായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കി അതിനെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ മനസ്സിലായോ യെസ് അപ്പോൾ ഇദ്ദേഹം അഡ്മെയറിങ് ഓഫ് ബ്യൂട്ടി സ്വന്തം ബ്യൂട്ടി അഡ്മെയർ ചെയ്യുകയാണ് കണ്ണാടിന് മുമ്പിൽ വെച്ച് അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് പല കാര്യങ്ങളും ഓക്കെ ഞാൻ ഡോക്ടറാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കുറച്ച് നല്ല പ്രെസൻ്റബിളായിട്ട് പ്രെസൻറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് കീപ്പ് ചെയ്യും ഷേവ് ചെയ്യും മീശയൊക്കെ കട്ട് ചെയ്ത് വെക്കും ഓക്കെ അപ്പോൾ ഹീ ഹിസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്സ് അപ്പോൾ സ്വന്തം ഒരു സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ അഹങ്കരിക്കുകയാണ് അതിനെ അഡ്മയർ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഹി ബിഗാൻ പ്ലാനിങ് ഹിസ് ഫ്യൂച്ചർ മാരേജ് ഓക്കെ അപ്പോൾ അദ്ദേഹം തന്റെ ഫ്യൂച്ചർ മാരേജിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി

ആ ദാറ്റ് ലേഡി മസ്റ്റ് ബി എ ഡോക്ടർ ഡോക്ടർ ആയിരിക്കണം പിന്നെ തന്നെ പോലെ ആയിരിക്കരുത് നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം ദെൻ പ്ലന്റി ഓഫ് മണി വേണം എല്ലോ നല്ല പൈസ ഉണ്ടാവണം തൻ്റെയിലോ പൈസ ഇല്ല കിട്ടുന്ന പെണ്ണിൻ്റെ കയ്യിലെങ്കിലും എന്ത് വേണം പൈസ വേണം എ പ്ലൻറ്റി ഓഫ് മണി ഇനി അടുത്തതാണ് പ്ലസ് പോയിന്റ് എന്താണ് ഫാറ്റ് വുമൺ ആയിരിക്കണം ഓക്കെ ഫാറ്റ് വുമൺ ആയിരിക്കണം അതെന്തിനായിരിക്കും ഫാറ്റ് വുമൺ വേണമെന്ന് പറയാൻ കാരണം അപ്പോൾ എന്തായിരിക്കണം ഡോക്ടർ ആയിരിക്കണം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം പ്ലെന്റി ഓഫ് മണി വേണം പിന്നെ ഫാറ്റ് ലേഡി ആയിരിക്കണം എന്തുകൊണ്ടായിരിക്കണം ലേഡി വേണം എന്ന് പറയാൻ കാരണം ആരെങ്കിലും പറയാൻ പറ്റുമോ ആ അതൊന്നും അല്ല നിങ്ങൾ ഒന്നല്ല ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതാണ് ഇഫ് ഹി മെയ്ഡ് എനി മിസ്റ്റേക്സ് ആഫ്റ്റർ ദ മാരേജ് ദ വൈഫ് കുഡ് നോട്ട് ക്യാച്ച് ഹിം ഓക്കെ അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എന്തെങ്കിലും അടി കല്യാണം കഴിഞ്ഞ് കൊണ്ടും ഭാര്യയും ഭർത്താവൊ അടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അടിയുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഓടിച്ചിട്ട് തല്ലാൻ പാട്ടില്ല ഓക്കെ അപ്പോൾ ഫാറ്റ് ലേഡി ആണെങ്കിൽ അത് സംഭവിക്കില്ലല്ലോ അപ്പോൾ അതാണ് ഇദ്ദേഹം ചിന്തിക്കുന്ന കാര്യം ഇല്ലേ എന്തെല്ലാം ചിന്തകളല്ലേ ആളുടെ ഇപ്പോൾ ഡോക്ടർ ചിന്തിച്ച നാല് കാര്യങ്ങളാണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് കുറിച്ച് ഡോക്ടർ ആയിരിക്കണം പിന്നെ ആ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം പ്ലെൻറ്റി ഓഫ് മണി വേണം പിന്നെ ഫാറ്റ് ലേഡി ആയിരിക്കണം ഓക്കെ അപ്പം അങ്ങനെ അദ്ദേഹം തൻ്റെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് നോയിസ് ഓക്കെ സൗണ്ട് അങ്ങ് നിന്നു കാരണം അദ്ദേഹത്തിന് ഫെമിലിയർ ആയ സൗണ്ട് പെട്ടെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും ശ്രദ്ധിക്കും ഓക്കെ എന്താണ് എനിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ആൻഡ് ദേർ വേർ നോ മോർ സൗണ്ട് ഫ്രം ദ അബോ മോളിൽ നിന്ന് വേറെ ഒച്ച അവിടെ ഒന്നും കേൾക്കുന്നില്ല റാറ്റ്സിന്റെ സൗണ്ട് നിന്നു സഡൻലി ദ ഡോക്ടർ ഫെൽറ്റ് ദ സൗണ്ട് ഓഫ് സംതിങ് ഫോളോയിങ് ബിഹൈൻഡ് ഹിം പെട്ടതേ അദ്ദേഹത്തിന് പുറകിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടു അപ്പം അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ പുറത്തുനിന്ന് വല്ല എന്ത് വീണ്ടും പഴയ ടയറിൻ്റെ പീസോ അങ്ങനെ ട്യൂബോ എന്തെങ്കിലും വീണതായിരിക്കും സംതിങ് ഫെല്ലിംഗ് ബിഹൈൻഡ് ഹിം ഹി ടേൺഡ് അറൗണ്ട് ടു ടു ഹാവ് എ ലുക്ക് ആൻഡ് വാസ് സർപ്രൈസ് ഓക്കെ പെട്ടെന്ന് അദ്ദേഹം എന്താണ് വീഴുന്നതെന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവം ഇറ്റ് വാസ് എ ഫാറ്റ് കോബ്ര ഓക്കെ ഒരു കോബ്രയാണ് ദ ഡ്രെഡ് ഫുൾ ക്രീച്ചേഴ്സ് ലിതേർഡ് അലോങ് ഹിസ് ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൌണ്ട് ഹിസ് ലെഫ്റ്റ് ആം എബ് ദ എൽബോ എന്ത് സംഭവിച്ചു ആ തൻ്റെ തൊട്ട് പുറകിൽ വീണ പാമ്പ് പതുക്കെ എഴു അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ കൂടെ കയറി അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡിന് എൽബോയ്ക്ക് മുകളിലായിട്ട് അങ്ങ് ചുറ്റി ആഹാ നല്ല സുഖം ഉണ്ടാവും അല്ലേ പാമ്പ് എഴഞ്ഞു കയറി കയ്യിൽ ചുറ്റി ഓക്കെ ചുറ്റിയിട്ട് എന്ത് കാണിച്ചിട്ടുണ്ടാവും ദ ഹുഡ് വാസ് മൂർഖം പാമ്പാണ് അത് കയ്യിൽ ചുറ്റിയിട്ട് നേരെ മുഖത്തിന് നേരെ പത്തി വിടർത്തി മാത്രമേ ഉള്ളൂസുമായിട്ട് ഇദ്ദേഹം അപ്പക്കടിക്കും ഓക്കെ അങ്ങനെ നിക്കുകയാണ് പാമ്പ് നിക്കുകയാണ് ദ ഡോക്ടർ ഫൗണ്ട് ഹിംസെൽ വെരി ക്ലോസ് ടു ഡെത്ത് അതായത് ഒരു കാര്യം മനസ്സിലായി മരണം അടുത്ത് ഇരിക്കുന്നു വളരെ അടുത്താണ് ഏത് സമയവും തന്നെ പാമ്പു കൊത്തും താൻ ചാവും ഹി കുഡ് നോട്ട് മൂവ് ബിക്കോസ് എനി സച്ച് ആക്ഷൻ വുഡ് പ്രോം ടു ദ സ്നേക്ക് ടു സ്ട്രൈക്ക് ഹിം അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത ഇതാണ് ഓക്കെ താൻ ഒരു ചെറിയ അനക്കം ഉണ്ടായെങ്കിൽ അപ്പൊ പാമ്പ് കടിക്കും താൻ മരിക്കും ഓക്കെ അതുകൊണ്ട് അദ്ദേഹം അനങ്ങാണ്ടിരിക്കുകയാണ് ഓക്കെ അയ്യോ നമ്മളൊക്കെ ആണെങ്കിൽ അപ്പ തന്നെ കാറി കൂവി ഓടിയാനല്ലേ അല്ലേ പക്ഷെ ഇദ്ദേഹം അനങ്ങാതിരുന്നു ശ്വാസം വിട്ടുന്നത് പോലും പതുക്കെയാണ് ഓക്കെ അങ്ങനെ ദർ ഇസ് നോ ആക്ഷൻ ആൻഡ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ചു ദർ വേർ നോ മെഡിസിൻ ഇൻ ദ റൂം ഫോർ ദ സ്നേക്ക് ബൈറ്റ് ഓക്കെ സ്നേക്ക് ബൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മെഡിസിൻ ഒന്നുമില്ല ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പാമ്പ് അടിച്ചാലുള്ള മെഡിസിൻ ഒന്നുമില്ല ഓക്കെ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല രണ്ട് ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത് ഒന്ന് നല്ല പേഷ്യൻസ് ഉണ്ട് ക്ഷമയുണ്ട് കാരണം കയ്യിൽ പാമ്പ് ചുറ്റിയിരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം അനങ്ങുന്നില്ല രണ്ടാമത്തെ കാര്യം പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട് നല്ല ക്ലാരിറ്റി ഓഫ് ഉണ്ട് കാരണം എന്താ അദ്ദേഹം ആ സമയത്തും ചിന്തിച്ചത് എന്റെ അടുത്ത് മെഡിസിൻ ഇല്ല പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ രക്ഷ നേടാൻ വേറെ മാർഗമൊന്നുമില്ല ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ചിന്തിച്ചു ദ സ്നേക്ക് ടേൺ ഇറ്റ്സ് ഹെഡ് അങ്ങനെ കുറേ നേരം ഇത് അനങ്ങാതിരുന്നുകഴിഞ്ഞപ്പം പാമ്പിന് ഡോക്ടറോടുള്ള ശ്രദ്ധയങ്ങ് മാറി അങ്ങനെ ഇത്ര നേരം ഇങ്ങനെ ഇരുന്ന ആ സ്നേക്ക് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു ഓക്കെ ഇറ്റ് ലുക്ക്ഡ് ദ മിറർ ഓൺ ദ ടേബിൾ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ ഓക്കെ അപ്പൊ അങ്ങനെ തിരിഞ്ഞു അപ്പോൾ തൻ്റെ റിഫ്ലക്ഷൻ കണ്ണാടി മുമ്പിൽ ഫ്രണ്ട് നല്ല കണ്ണാടിയില്ലേ അപ്പോൾ ആ കണ്ണാടിയിൽ കണ്ടു അപ്പോൾ തൻ്റെ റിഫ്ലക്ഷൻ കണ്ടു ആൻഡ് ഈഫ് ദൻ അൺവോണ്ട് ഇറ്റ്സ് എൽ ഫ്രം ഇറ്റ്സ് ഹാം ആൻഡ് സ്ലോലി സ്ലിതേഡ് ടു ഹിസ് ഹിസ്ലാം അപ്പോൾ ഇത് കണ്ട് തൻ്റെ റിഫ്ലക്ഷൻ കണ്ടു കഴിഞ്ഞപ്പം ആ പെട്ടെന്ന് തന്നെ ഈ കയ്യിൽ നിന്ന് അൺവൗണ്ട് ചെയ്തു ഓക്കെ ചുറ്റിയിരുന്ന ഇത് വിട്ട് ടു ഹാം ആൻഡ് സ്ലോലി സ്ലിതേർട്ടു അപ്പോൾ ഇതിൽ ഇറങ്ങി ഇതിൽ എഴഞ്ഞ് സ്ലിതേർന്ന് പറഞ്ഞ് എഴഞ്ഞ് ാപ്പിലെത്തി നല്ല ഫീലിംഗ് ആയിരിക്കും അല്ലേ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞ് ലാപ്പിൽ വരെ എത്തി ഓക്കെ ഫ്രം ദർ ഇറ്റ് ക്രപ്റ്റ് ഓൺ ടു ദ ടേബിൾ ആൻഡ് മൂവ് ടുവേഴ്സ് ദ മിറർ ഓക്കെ അതിങ്ങനെ വന്ന് അദ്ദേഹത്തിന്റെ മടിയിൽ നിന്ന് നേരെ ടേബിളിലേക്ക് കയറി ടേബിളിലേക്ക് കയറിയിട്ട് നേരെ മിററിന്റെ മുമ്പിലേക്ക് അത് വന്ന് നിന്നു ഓക്കെ അപ്പൊ എന്തായിരിക്കും പാമ്പ് പറഞ്ഞാൽ നീ ഇത്രയും കാരണം നോക്കിയില്ല ഇനി ഞാൻ കുറച്ച് നോക്കട്ടെ വിചാരിച്ചിട്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് പാമ്പ് നോക്കൊണ്ടിരിക്കണം അപ്പൊ ഇപ്പോഴാണ് ഒരു ചാൻസ് ആർക്ക് ഡോക്ടറിന് ഹി ഗോട്ട് അപ്പ് കെയർഫുള്ളി ആൻഡ് എസ്കേപ്പ് ഫ്രം ദ ഹൗസ് കിട്ടിയ ചാൻസിൽ അത് എണ്ണീട്ട് ഓറ്റോട്ടം മുടിച്ചോ ഓക്കെ എസ്കേപ്പ് ഫ്രം ദാസ്റ്റ് ആൻഡ് റീച്ച് എ ഫ്രണ്ട്സ് ഹൗസ് വേർ ഹീസ് മിയർ ഓയിൽ ഓൾ ഓവർ ഹിംസെൽഫ് ആൻഡ് ടു കെ ബാത്ത് അപ്പൊ അത് ഓടി എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലെത്തി അവിടെ നിന്ന് കാര്യം പറഞ്ഞു ഇന്നതൊക്കെയാണ് സംഭവം ഓക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ മേത്ത് പാമ്പ് കയറി ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ട് വരുന്ന വഴിയാണ് അപ്പോൾ ഫ്രണ്ടിനോട് പോയി നീ കുറച്ച് എണ്ണതാണ് കാരണം പാമ്പഴഞ്ഞ് നടന്നതാണ് അതുകൊണ്ടൊന്ന് തേച്ച് കുളിച്ചേക്കാം എണ്ണ തേച്ച് കുളിച്ചേക്കാം ആൻഡ് ഹീ ടു കെ ബാത്ത് അന്ന് രാത്രി തന്നെ അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ടാവുമോ എവിടുന്നില്ലേ എങ്ങനെ പോകാനല്ലേ ആ നെക്സ്റ്റ് മോർണിംഗ് ഹി കെയം ബാക്ക് ടു ഹിസ് റൂം ടു വെക്കേറ്റിറ്റ് അപ്പോൾ അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം തീരുമാനിച്ചായിരുന്നു ഇനി ഞാൻ വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ് മതിയായി ഇനി എനിക്കവിടെ താമസിക്കാൻ പറ്റില്ല അതുകൊണ്ട് വെക്കേറ്റ് ചെയ്യാനുള്ള തീരുമാനത്തോടെ നെക്സ്റ്റ് മോർണിംഗിൽ അദ്ദേഹം വീട്ടിലേക്ക് പോയി സോ ബട്ട് വെൻ ഹി റീച്ച് അപ്പൊ അദ്ദേഹത്തിന്റെ സന്നിധ ഒരു പൊസേഷൻ ഉണ്ടായിരുന്നോ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബിലോങ്ങിങ്സ് എന്തായിരുന്നു ഓക്കെ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു അതിലെ സിക്സ്റ്റി റുപ്പീസ് ഉണ്ടായിരുന്നു ഷർട്സ് ആൻഡ് ദോത്തീസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവിടെ ഇല്ല എവരിത്തിങ് ഈസ് മിസ്സിങ് കാരണം അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങി ഓണീട്ടപ്പോൾ വീട് പൂട്ടിട്ടാണോ പോയത് വീട് പൂട്ടാൻ നേരം കിട്ടി ഇറങ്ങി ഓടുകല്ലേ ചെയ്തേ അപ്പൊ കള്ളം വന്നു കഴിഞ്ഞപ്പോൾ ഓപ്പൺ ആയിട്ട് കഥകത്ത് മലക്ക തുറന്ന് കിടക്കുന്ന ഒരു കഥക്ക് കയറി ഉള്ളതെല്ലാം എടുത്തിട്ട് പോയി ഓക്കെ എക്സെപ്റ്റ് ഹിസ് ഡേർട്ടി വെസ്റ്റ് അദ്ദേഹത്തിന്റെ ഡേർട്ടി അണ്ടർവെയർ മാത്രമാണ് കള്ളൻ അവിടെ ഇട്ടത് അപ്പൊ അതെ ഹരാസിന്ന് പറയുക എല്ലാ എടുത്തിട്ട് പോയി അപ്പൊ ഇതുകൊണ്ട് എടുത്ത് പോയി കൂടായിരുന്നു ഓക്കെ ഡേർട്ടി അണ്ടർവെയർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ സംസ് ബിലോങ്ങിങ് സീങ് ദ റൂം ഓപ്പൺ ഇപ്പൊ റൂം ഓപ്പൺ ആയിട്ട് കണ്ടപ്പോൾ ഒരു തീഫ് അദ്ദേഹത്തിന്റെ എല്ലാ സാധനങ്ങളും അടിച്ചോണ്ട് പോയി ദ സ്റ്റോറി കൺവേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വൺ ഷുഡ് നോട്ട് ബി പ്രൗഡ് ഓഫ് വൺ സെൽഫ് ഈ മെസ്സേജ് ഇതിൽ ഒരിക്കലും നമ്മൾ സ്വന്തം കാര്യത്തിൽ അഹങ്കരിക്കാൻ പാടില്ല വി ആർ നത്തിങ് വിട്ട് ഗോഡ്സ് ബെഞ്ചിൻ സപ്പോർട്ട് നമുക്ക് ദൈവത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ദ മൊമെന്റ് ദ ഡോക്ടർ റിയലൈസ് ഹിസ് ട്രൂ വേർത്ത് ദ സ്നേക്ക് വാസ് റീകോൾഡ് ഹിസ് ലൈഫ് വാസ് സേഫ്ഡ് ഓക്കെ അപ്പൊ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാമ്പ് തൻ്റെ മേത്ത് ചുറ്റി വീണ് ആ തൻ്റെ മരണം അടുത്തിരുന്നപ്പോഴാണ് തൻ്റെ എല്ലാ കാര്യങ്ങളെ ഒരു റിയലൈസേഷൻ വന്നത് ബ്യൂട്ടി അല്ല ഇമ്പോർട്ടൻ്റ് ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഓക്കെ സിമ്പിൾ സ്റ്റോറി അല്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഓക്കെ ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദി സ്നേക്ക് ആൻഡ് ദ മിറർ അപ്പം ഇതിലെ മെയിൻ ഇവന്റ്സ് നമുക്കൊന്ന് നോക്കിയാലോ ആ ഫസ്റ്റ് ദ സ്റ്റോറി ഓഫ് എ ഡോക്ടർ ആൻഡ് എ സ്നേക്ക് ആ ഇതൊരു സ്റ്റോറി ഓഫ് സ്റ്റോറിയാണ് ഡോക്ടർ ആൻഡ് സ്നേക്കിൻ്റെ ആണ് ഡോക്ടർ സി ഹീസ് ഫിസ് ഫേസ് ഇൻ ദ മിറർ അദ്ദേഹം തൻ്റെ റിഫ്ലക്ഷൻ കണ്ട് അഡ്മിയർ ചെയ്ത് നിൽക്കുകയാണ് ആ സമയത്താണ് എന്ത് വീഴുന്നത് ആ യെസ് ഫോളോ ഫ് എ സ്നേക്ക് ഓൺ ഹിം ഓക്കെ ഡോക്ടേഴ്സ് തോട്ട്സ് ആൻഡ് എസ്കേപ്പ് ഫ്രം ദ സ്നേക്ക് അങ്ങനെ ഡോക്ടറിൻ്റെ ചിന്തകൾ അതിനുശേഷം അദ്ദേഹം സ്നേക്കിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയത് ആൻഡ് നെക്സ്റ്റ് ഡേ വെൻ ഹി കെയിം ബാക്ക് എവറി തിങ് ഈസ് ലൂട്ടഡ് ബൈ ദി തീഫ് then last ാസ്റ്റ് ഡോക്ടർസ് ഓക്കെ മനസ്സിലായോ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ദ സ്നേക് ആൻഡ് ദർ പെർഫെക്റ്റ് അല്ലേ ഓക്കെ ഓക്കെ ആണോ യെസ് ഇപ്പൊ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അടിപൊളി നല്ല സ്റ്റോറി അല്ലേ തമാശയൊക്കെ ഉണ്ട് ആ അപ്പൊ അതൊന്ന് ഓർത്തു വെക്ക സിമ്പിൾ സ്റ്റോറിയാണ് അപ്പോൾ ഈ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ പാഠം ഒന്ന് വായിച്ചിട്ട് വേണം അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നല്ലോലെ വായിച്ചിട്ട് വേണം അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഓക്കെ ഇപ്പോൾ യു സി സൂൺ